ഒന്നുമില്ല, ഒന്നുമില്ല മോളെ. മാധവട്ടം വന്നില്ലേ? മോളങ്ങോട്ട് മാറിയെന്നു. സ്വാമി, പാമയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ചെമ്പകശ്ശേരി മാധവൻ, നീ എങ്ങനെ ഇവിടെ? ഭൂമി പിളർന്നും വരൂടാ മാധവൻ. എന്തിനാടാ ഇത്? നഖം വെട്ടാൻ? മാഷ് കുറച്ച് വേർത്തതല്ലേ, ഇനി കരക്കിരുന്ന് കാറ്റുമുണ്ട്. ഇതിന് ഞാൻ മതി. മാധവേട്ട, ഞാൻ ബൈക്കിൽ വരുമ്പോഴേ ഭാമ ഓടി വരുന്ന കണ്ടത്. നന്ദിയുണ്ട് മാഷെ. ആശുപത്രിയിലെത്തിയ അന്ന് മാഷ് ഭദ്രയുടെ ജീവൻ രക്ഷിച്ചു. ഇന്ന് ഭാമയുടെ ജീവൻ. എല്ലാത്തിനും നന്ദി. എന്തിനാ മാധവേട്ട, എന്റെ ജീവനും കൂടിയല്ലേ ഇപ്പൊ മാധവേട്ടൻ രക്ഷിച്ചത്. മാധവേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഭാമയെ അവര് കൊണ്ടുപോയനെ. നാളെ സാക്ഷി പറയാതിരിക്കാൻ എന്നെയും കൊന്നേനെ. മാഷിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, ഞാൻ പൊക്കോട്ടെ മാധവേട്ട. സൂക്ഷിച്ചു പോണേ മാഷെ. ഭാമേ, വാസുമാൻ വരാന്ന് പറഞ്ഞിരുന്നു. വാതില് തട്ടുന്ന ശബ്ദം കേട്ടപ്പോ വാസുമാൻ എന്ന് കരുതിയ ഞാൻ ചെന്ന് വാതില് തുറന്ന്. ഭാമ കൂവളശ്ശേരിയിൽ ഒറ്റയ്ക്കാണെന്ന് അറിയാവുന്ന ആരോ ആണ് മാധവ. സ്വാമി, വണ്ടിയുടെ വണ്ടി കയറും. മോളെന്താ ഭയന്നിരിക്കുന്നെ? ഇറങ്ങ്. വാ, അത്തേക്ക് വാ. ഇവളോ? ഇവളെന്താ മാധവ നിന്റെ കൂടെ? പറയാം. മാധവ, നീ കാര്യം എന്താന്ന് പറയേ. എന്തിനാ ഭാമ ഇവിടേക്ക് കൊണ്ടുവന്നത്? അതും ഈ രാത്രിയില്. എന്റെ ചേച്ചി, ഞാൻ പറയാം. എന്താ എന്താ മാധവട്ട, എന്താ മോളെ? ചേച്ചി, എന്താന്ന് പറയാ, കാര്യം പറയടാ. എന്താ എന്താ മാധവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് രാമേട്ട. ഭാമയെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചോണ്ട് വരികയാണ് ഞാൻ. അപകടോ? എന്റെ കൃഷ്ണ, എന്താ മാധവട്ട സംഭവിച്ച? പറയാം. ഓ, കാര്യമായിട്ട് ഇന്ന് രക്ഷിക്കാൻ വേണ്ടി നീ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ മാധവ? അതുകൊണ്ടല്ലേ രക്ഷിച്ചത്. എന്തായാലും ഉദ്ദേശം പോലെയല്ല നടന്നല്ലോ. മാധവമേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഭാമയ്ക്ക് മുറി കാണിച്ചു കൊടുക്ക. പറ്റേ, ഭാവം കിടക്കട്ടെ. മാധവ, നീ ഒന്ന് വന്നേ. അയ്യേ, എന്താ ഇത്? ഇങ്ങനെ തൊട്ടാവാടി അല്ലല്ലോ എന്റെ ഭദ്രേച്ചി. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ മോളെ? അതിനെനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. കൃത്യസമയത്ത് മാധവേട്ടൻ എത്തിയില്ലേ? അച്ഛന്റെ ആത്മാവ് മാധവേട്ടനെ അപ്പ അവിടെ എത്തിച്ചത്. ഞാൻ വിളിച്ച ഓടി വരാൻ പാകത്തിൽ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ചേച്ചി മാധവേട്ടൻ. എനിക്ക് കാവലായി. ദൈവമാ മാധവേട്ടൻ, ഇങ്ങനൊരു വലിയേട്ടനെ വേറെ ആർക്ക് കിട്ടും ചേച്ചി?
പിന്നെ മുത്തശ്ശി വിളിക്കുമ്പോ മോളിതൊന്നും പറയാൻ പോണ്ടാട്ടോ. പാവം മുത്തശ്ശി, അവിടെ ഇരുന്ന് ഉള്ളുരുകും. ഞാനൊന്നും പറയില്ല. കഴിഞ്ഞു പോയതോർത്ത് ചേച്ചി ഇനി സങ്കടപ്പെടാതിരുന്നാ മതി. മോള് ബുക്സ് ഒക്കെ എടുത്തിട്ടില്ലേ? ഉവ്വ്. വീട് പൂട്ടി താക്കോല് വാസുമാവനെ ഏൽപ്പിച്ചിട്ടാ വന്നെ. നടന്നുവെന്നും വാസുമാവനോട് പറഞ്ഞില്ല. എന്നാലും ആരായിരിക്കും മോളെ ഉപദ്രവിക്കാൻ വന്നത്? ആരെങ്കിലും ആവട്ടെ, അത് കഴിഞ്ഞില്ലേ, പിന്നെന്താ? എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സീതേച്ചിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്റെ വാവ അതൊന്ന് ശ്രദ്ധിക്കണ്ട. മാധവേട്ടനില്ലേ ഇവിടെ? നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട, ചേച്ചി പോയി കിടന്നോ. എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക് വാവേ. ഒന്നും വേണ്ട, വിശപ്പില്ലാഞ്ഞിട്ടാ. ചേച്ചി പോയിക്കോ. അവിടുന്ന് നിന്നെ എന്താ മോളെ? എന്റെ ഭദ്രേച്ചിയുടെ സങ്കടം മാറാൻ ഞാനൊരു മരുന്ന് തരാം. എന്ത്? ഇത്. ഇനി പൊയ്ക്കോ. പ്രഡിക്ഷൻ എത്ര കറക്റ്റ് ആയിരുന്നു. അങ്ങനെ കൂവളശ്ശേരിയിലെ കൂലിക്കാരൻ അച്ഛതന്റെ രണ്ടാമത്തെ മകളും ചെമ്പകശ്ശേരിയിലെ പട്ടുമെത്തയിൽ ഉറങ്ങാൻ പോകുന്നു. ഗ്രേറ്റ്. അമ്മയ്ക്ക് അങ്ങനെ തന്നെ വേണം. അതിന് ഞാൻ എന്തെയ്തെന്നാ? എല്ലാം മുളയിലേ നുള്ളണമായിരുന്നു. ആ അച്ചുവേട്ടൻ എന്ന് പറയുന്ന കിഴവൻ മാതമ്മയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പണ്ടേ തടയണമായിരുന്നു. അതിന് ഞാൻ എന്താ ചെയ്തേച്ച് വിളിച്ചത്? എല്ലാരും കേൾക്കാൻ സംസാരിക്കണ്ടല്ലോ എന്ന് കരുതിയ. എന്താ സീതച്ചി? എന്താ നിന്റെ ഉദ്ദേശം? എന്താ സീതച്ചി ഇങ്ങനെ? ഭദ്രേ, നീ എന്റെ അനുവാദം ഇല്ലാതെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നത് ഞാൻ ക്ഷമിച്ചു. ഞാൻ തന്നെ ഭദ്രയെ ഈ വീട്ടിലേക്ക് കൈപിടിച്ചു കയറ്റി. പക്ഷേ ഭദ്രയുടെ അനിയത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാ? ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ ഭാമ വലിയൊരു അപകടത്തിൽ പെട്ടാനെ? പിന്നെ അപകടം? കൂവളശ്ശേരിക്കാർക്ക് മാത്രം എന്നും അപകടം. ഇത് ചുമ്മാ മാതമ്മേ ഫൂളാക്കിയതാ. രാവിലെ ആ ഓൾഡ് ലേഡി തീർത്ഥാടനം എന്ന് പറഞ്ഞ് വന്നപ്പോഴേ എനിക്കിത് സ്മെൽ ചെയ്തതാ. ശ്രേയമോളെ, പൂച്ചക്കുഞ്ഞ് വാച്ചുകെട്ടണ്ട എന്ന് വെച്ചാ മോള് വലിയ വലിയ കാര്യങ്ങളിൽ അഭിപ്രായം പറയണ്ട എന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോള് സംസാരിക്കേണ്ടപ്പോ മാതമ്മ പറയാമെന്ന്. ഇനി സീതേച്ചു, എന്താ സീതേച്ചയുടെ പ്രശ്നം? എന്റെ പ്രശ്നം ആ പെണ്ണ് തന്നെയാ ഭാമ. എന്തിനാ അവളെ ഇവിടെ നിർത്തുന്നത്? സീതേച്ചി, ഭാമയെ പിന്നെ ഒറ്റയ്ക്ക് കൂളശ്ശേരിയിൽ നിർത്താൻ കഴിയൂ? അതൊന്നും എന്റെ വിഷയമല്ല മാധവ. എന്റെ വിഷയമാണ്. ശ്രേയയുടെ കാര്യമായിരുന്നെങ്കിൽ സീതേച്ചി ഇങ്ങനെ ഒഴുക്കം മട്ടി സംസാരിക്കുമായിരുന്നു. കൊള്ളാം. ചെമ്പകശ്ശേരിയിലെ ശ്രേയയും കൂളശ്ശേരിയിലെ അച്യുതന്റെ മകൾ ഭാമയും നീ ഒരേ തട്ടിൽ തൂക്കുവാണോ? എന്നു മുതലാ മാധവ രാജാവിനും വൃത്തിനും ഒരേ അളവിലുള്ള തലപ്പാവായത്? സീതച്ചി പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഭാമയെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. എന്തു വന്നാലും ആരൊക്കെ എന്ത് പറഞ്ഞാലും ഭാമയെ ഞാൻ ഒറ്റയ്ക്ക് നിർത്തില്ല. അവളുടെ ചേട്ടൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ്. ഓ, ചേട്ടച്ചന്റെ ഉത്തരവാദിത്വം. നടക്കട്ടെ. ഭാമ ഇവിടെ നിർത്തുന്നതിൽ സീതജിക്ക് അത്ര എതിർപ്പാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാനും ഭദ്രയും മുത്തശ്ശി വരുന്നവരെ കൂളശ്ശേരി പോയി നിൽക്കാം. ഓ, അങ്ങനെയൊരു വഴിയുണ്ടല്ലോ. അച്ചി വീട്ടിൽ അട്ടിപ്പേറി കിടക്കാൻ കൊതിയായോ നിനക്ക്? നീ ഒരു കാര്യം ചെയ്യും, രണ്ട് കമ്പനി പട്ടാളത്തെ കൂടെ വിളിക്കും കൂളശ്ശേരിയിൽ കാവല് നിൽക്കാനേ. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാനൊന്നും പറയുന്നില്ല മാധവ. ഞാൻ ഈ നാട്ടുകാരിയേ അല്ല.
ഇനി ചേച്ചി പറഞ്ഞിട്ട് ഭാര്യയുടെ അനിയത്തി ഇറക്കി വിട്ടു എന്ന് വേണ്ട. തന്നെത്താൻ അറിയാത്തവൻ പിന്നെ താൻ അറിയൂന്നാ.